ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാജീസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ദം ബിരിയാണി റെസിപ്പിയാണ്. മലബാർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ദം ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന റെസിപ്പിയും കൂടാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. പിന്നെ മല്ലിയില, രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തെടുക്കുക കേട്ടോ. പിന്നെ സവാള ഇതുപോലെ ഒന്ന് വറുത്തു കോരുന്നുണ്ട്. ഗീ ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഗീ ഇവിടെ അധികം പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത്. സവാളയും കൂടെ നമുക്ക് ഇതേപോലെ വറുത്ത് കോരുക. ഒരു ബ്രൗൺ കളറാവണ വരെ വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുക. അതിന് ഞാൻ ആദ്യം ഒരു ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾ ഫ്രൈ ചെയ്ത ഓയിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലോണം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. പച്ചമുളക് അരച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എരിവൊക്കെ നല്ലോണം കിട്ടുക. എരിവ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നര ടീസ്പൂണ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് ടീസ്പൂണ് പച്ചമുളകാണ് ഇപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവൊക്കെ അവരാരെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പൊതിന മല്ലിയിലും കൂടെ ആണ് കേട്ടോ മിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് ചോറ് ഇവിടെ റെഡിയാക്കാം. ഞാനിപ്പോൾ നെയ്ച്ചോറായിട്ടാണ് വെക്കുന്നത്. ചോറ് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫൊക്കെ ചേർത്തിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി തക്കാളി ഇതിലേക്ക് ചേർത്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. പഴുത്ത തക്കാളിനെ എടുക്കാൻ നോക്കുക. രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കില്ല, കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈം കൊണ്ട് നമ്മൾ ചോറും നോക്കണം. ചോറ് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ചോറ് ഞാൻ കാണിക്കുന്നില്ല. ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബസുമതി റൈസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ജീരകശാല റൈസോ കൈമാ റൈസോ ജോക്കർ എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കൈമാ റൈസായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ കല്യാണത്തിന് നിങ്ങൾക്ക് കഴിക്കുന്ന അതേ ചോറ് കിട്ടുക. ഞാൻ ഇത് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ചേർത്തതിന് ശേഷം ലാസ്റ്റ് നമ്മളിപ്പോൾ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട് ചിക്കനും ഒക്കെ. തൈരൊക്കെ ചേർത്ത് 5 മിനിറ്റൊക്കെ തിളച്ച് പെട്ടെന്ന് വേവുന്ന ചിക്കനാണ്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ചെറുനാരങ്ങും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്.
ചെറുനാരങ്ങ നീര് പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. അടിച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഞാൻ പെട്ടെന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ്. നിങ്ങൾ അടച്ച് വെച്ച് സാവധാനം ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് ദം ചെയ്യാട്ടാ. ഈ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പകുതി പകുതിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ലെയറാക്കിയിട്ട് ദം ചെയ്യാനാണ്. അപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ ഇവിടെ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസ് നിങ്ങൾക്ക് ജീരകശാല റൈസ്, കൈമാ റൈസ് ഒക്കെ എടുക്കുക കേട്ടോ. കൈമാ റൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ജോക്കർ എന്ന് പറഞ്ഞ റൈസ് ഉണ്ട്, അത് നെയ്ച്ചോറൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ്. ഞാൻ നാട്ടിൽ നിന്ന് അതാണ് ഉപയോഗിക്കുക. റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചിക്കന് എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടെ മേലിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, പിന്നെ അതുപോലെ കുറച്ച് ഗീ, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി ദം ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കി വെക്കാം, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തന്നെ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫോയിൽ പേപ്പറായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു സ്ലിമ്മിലാക്കിയിട്ട് 5 മിനിറ്റ് ദം ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ചകിരിയൊക്കെ മേലെ വെച്ച് ദം ചെയ്യുന്നതാണ് നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ അത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.